നമസ്കാരം പത്രാർത്ഥിപർക്കുള്ള കത്തുകളിലേക്ക് സ്വാഗതം എനിക്ക് തിരുവനന്തപുരത്തുനിന്ന് ലഭിച്ച എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു അമ്മയുടെ കത്താണ് പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കാനുള്ളത് പക്ഷേ ഞാൻ അമ്മയുടെ പേര് പറയുകയോ അമ്മ പറയുന്ന വിഷയങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുന്നില്ല കാരണം അമ്മ കത്തിൻ്റെ ഏറ്റവും അവസാന വഴി പറഞ്ഞിരിക്കുന്നത് ഈ കത്ത് താങ്കൾ മാത്രം വായിക്കാനാണ് മക്കളെ എങ്ങനെ രക്ഷപ്പെടുത്തും എന്നറിയാതെ വിഷമിക്കുന്ന ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാത്രം അറിയുന്നതിന് വേണ്ടി അയച്ച കത്തായതുകൊണ്ട് ഈ അമ്മയുടെ വിശദാംശങ്ങളോ അമ്മയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമോ ഞാൻ പ്രേക്ഷകരെ അറിയിക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു എന്നിട്ടും പിന്നെ എന്തിനാണ് കത്ത് വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരം കത്തുകൾ നിരവധി പേർക്ക് സഹായകരം ആവും എന്നതുകൊണ്ട് എന്ന ഉത്തരമാണ് എനിക്കുള്ളത് താങ്കളുടെ ഫോൺ നമ്പറിനു വേണ്ടി ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല അതുകൊണ്ടാണ് കത്തെഴുതുന്നത് ഈ മനോഭാവത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്പർ ശേഖരിക്കാൻ കഴിയാത്തതുകൊണ്ട് കത്തെഴുതാൻ തീരുമാനിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു കത്തെഴുതുന്നവർക്കുള്ള വിലാസം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പത്രാധിപർക്കുള്ള കത്തുകൾ മറുനാടൻ മലയാളി പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം ഓർക്കുക പത്രാധിപർക്കുള്ള കത്തുകൾ എന്ന് വെക്കണമെന്നൊന്നുമില്ല മറുനാടൻ മലയാളി പട്ടം പാലസ് പി ഒ തിരുവനന്തപുരം ഇതാണ് വിലാസം എനിക്ക് താങ്കളുടെ ഒരു സഹായം കിട്ടിയാൽ കൊള്ളാം എനിക്ക് രണ്ടു പെൺമക്കളാണ് ഒരാൾ ഡോക്ടർ മറ്റൊരാൾ എൻജിനീയർ ഞാനത് മൂത്തതോ ഇളയതോ എന്നൊന്നും പറയുന്നില്ല രണ്ടു പേർക്കും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടന്നിട്ടില്ല ഒരു പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള പണം ചെലവിട്ടു ആരും പെണ്ണ് കാണാൻ പോലും വരുന്നില്ല എനിക്ക് വയസേറെയായി പലവിധ അസുഖങ്ങളുമുണ്ട് കണ്ണടയ്ക്കുന്നതിന് മുൻപ് രണ്ടുപേരെയും സുരക്ഷിതരാക്കാൻ താങ്കൾ സഹായിക്കുമോ ഈ അടുത്ത കാലത്ത് മന്ത്രിമാരുടെ ഭാവി പ്രവചിച്ച ഒരു ആസ്ട്രോളജറെ കുറിച്ച് താങ്കൾ എഴുതിയില്ലേ അവരുടെ ഫോൺ നമ്പർ തരാമോ ആ ആസ്ട്രോളജർക്ക് എൻ്റെ മക്കളെ രക്ഷിക്കാൻ പറ്റിയാലോ അതുപോലെ ഒരു ഡൗട്ട് വാക്സിൻ എടുത്തവർക്ക് ഹോമിയ മരുന്ന് കഴിക്കാമോ നല്ലൊരു ഹോമിയോ ഡോക്ടർ ഫോൺ നമ്പർ കൂടി തരുമോ ഈ കത്തിൽ രണ്ട് പെൺമക്കളുടെയും വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അവ പ്രേക്ഷകരെ കാണിക്കുന്നില്ല ഈ അമ്മച്ചിയുടെ കൺസേൺ എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് അമ്മച്ചി മക്കളെ വളർത്തി രണ്ടുപേരും നല്ല നിലയിലെത്തി രണ്ടുപേർക്കും ജോലി കിട്ടി എന്നാൽ അവരുടെ രണ്ടുപേരുടെയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ല അമ്മച്ചി പറയുന്നു പെണ്ണ് കാണാൻ പോലും ആരും എത്തുന്നില്ല എന്ന് ഇവിടെയാണ് അമ്മച്ചി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പെണ്ണ് കാണാൻ എത്താത്തത് അമ്മച്ചിയുടെ പെൺമാക്കൾക്ക് എന്തെങ്കിലും അയോഗ്യത ഉള്ളത് കൊണ്ടല്ല അവർക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പക്ഷെ അമ്മച്ചിയെ വിഷമിപ്പിക്കാൻ അവർക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അവർ അമ്മച്ചിയോട് അത് പറയുന്നില്ല എന്ന് മാത്രം ആദ്യമേ ഞാൻ പെൺമക്കളോട് പറയട്ടെ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മമാരുടെ ഒരു ആഗ്രഹമാണ് മക്കളെ കെട്ടിച്ചയക്കുക എന്നത് കാരണം കാലം എത്ര മാറിയാലും അവർ മാറുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളുടെ കുഞ്ഞു മക്കളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ സുഖവും ദുഃഖവും ഒക്കെ പങ്കെടുക്കുന്നതിനും ആരെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ മരണശേഷം നിങ്ങൾക്ക് എന്തു പറ്റും എന്ന ആധിയുണ്ട് അതുകൊണ്ടാണ് ഉത്തരവാദിത്വം എന്ന നിലയിൽ അവർ നിങ്ങളുടെ വിവാഹം നടത്താൻ ധൃതി വഹിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് മനസ്സിന് ഒത്തുകിട്ടുന്ന ഒരു ചെറുക്കനെ കാണാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾ വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണ് അമ്മച്ചിക്ക് അത് മനസ്സിലാവാത്തത് ഈ അറേഞ്ച്ഡ് മാരേജിൻ്റെ കാലം അതായത് അമ്മച്ചി എത്ര നല്ല പദവിയിൽ കഴിഞ്ഞ ആളാണെങ്കിലും അമ്മച്ചി അമ്മച്ചിയുടെ കാലത്ത് ആരെയെങ്കിലും മാതാപിതാക്കൾ കെട്ടിച്ചു വിടുന്നു അവരുടെ ഭാര്യയായി അവർക്ക് മക്കളുണ്ടാക്കി കുടുംബം നോക്കി ജീവിക്കുന്നത് മാത്രം ശീലിക്കുന്നത് കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് ജീവിതമുണ്ടെന്നും അതായത് ഏറ്റവും വലിയ ജീവിതമെന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഒരാളോടൊപ്പം ജീവിക്കണമെങ്കിൽ മനസ്സിന് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിക്കാൻ കഴിയൂ എന്നും ഒക്കെ പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാവില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് എന്ന് അമ്മച്ചിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക പ്രിയപ്പെട്ട അമ്മച്ചിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാലം ഒരുപാട് മാറി പണ്ട് ഉള്ള പോലുള്ള കമ്മ്യൂണിക്കേഷൻ വഴികളൊന്നുമല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ ഒരാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്ക് പ്രയാസമേ അല്ല വിവാഹിതരായവർ പോലും പല വിവാഹം കഴിക്കുന്നു ഒളിച്ചോടിപ്പോ നമ്മൾ കാണുന്നില്ലേ വീട്ടമ്മമാർ പലപ്പോഴും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് കാമുകന്മാരോടൊപ്പം പോയി എന്ന് അതുകൊണ്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് തൊഴിലുള്ളവർക്ക് പക്ഷേ ആരെയെങ്കിലും കെട്ടി ആരുടെയെങ്കിലും കൂടി ജീവിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല ഡോക്ടറായ മകൾക്ക് ഡോക്ടറെ തന്നെ കിട്ടിയെന്ന് വരാം അവർ ജോലി ചെയ്യുന്നിടങ്ങളിൽ നിരവധി പുരുഷ ഡോക്ടർമാർ വിവാഹപ്രായമായവരുണ്ടെന്ന് വരാം എഞ്ചിനീയർക്കും അങ്ങനെ തന്നെ കിട്ടിയെന്ന് വരാം പക്ഷേ അവർക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ ജീവിക്കേണ്ടത് ഞാൻ സ്നേഹിക്കേണ്ടത് ഇന്നേ ആളെയാണ് എന്ന് ബോധ്യമാവാതെ അവർ വിവാഹം കഴിച്ചാൽ ഏച്ചു കെട്ടിയാൽ മുടച്ചിരിക്കും എന്ന അവസ്ഥയാവും എനിക്കറിയില്ല അവരുടെ ബാല്യം എങ്ങനെയായിരുന്നു കൗമാരം എങ്ങനെയായിരുന്നു യൗവനം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല കുടുംബ സാഹചര്യങ്ങളും ഒരുപക്ഷെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ അവർക്ക് കുടുംബജീവിതത്തോട് എതിർപ്പുണ്ടാക്കി കാണാം പലപ്പോഴും വിവാഹം വേണ്ടെന്ന് വെക്കുന്നവർ അത് പല കാരണങ്ങളിൽ ഒരു കാരണം അവരുടെ കുടുംബ പശ്ചാത്തലമാണ് അവരുടെ മാതാപിതാക്കളോ അവരുടെ ഉറ്റബന്ധുക്കളോ ഒക്കെ കുടുംബജീവിതത്തിൽ കാട്ടിയ അസ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടുകളും അവരെ സ്വാധീനിക്കുകയും ഈ റിസ്ക്കിന് ഞാനില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാം അങ്ങനെയല്ല അത്തരം വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി സ്വന്തം ജീവിതം അമ്മച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഉന്നതമായ ജോലി ചെയ്യുന്ന ഇവർ ഒരാളെ വിവാഹം കഴിച്ചാൽ അവരോടൊപ്പം രാത്രിയിൽ കിടന്നുറങ്ങുകയടക്കമുള്ള ജോലികൾ ചെയ്യേണ്ടതുണ്ട് അവർ വീട്ടിൽ കിടന്നുറങ്ങേണ്ടതുണ്ട് ഒരുമിച്ച് ജീവിക്കേണ്ടതുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട് ആ കഴിക്കുന്ന ആളുടെ കുഞ്ഞിന് ജന്മം നൽകേണ്ടതുണ്ട് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ആ കുഞ്ഞിന് ഉത്തരവാദിത്വം മുൻപോട്ട് കൊണ്ടു അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളപ്പോൾ പലപ്പോഴും ഈ ഉത്തരവാദിത്തങ്ങളെ ഭയക്കുന്നവർ അല്ലെങ്കിൽ മനസ്സിന് പൂർണ്ണമായും ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്താതെ വരുമ്പോൾ വിവാഹം വേണ്ടെന്ന് വെച്ചേക്കാം അതുകൊണ്ട് എന്തുകൊണ്ടാണ് അമ്മച്ചിയുടെ പെൺമക്കൾ വിവാഹം വേണ്ടെന്ന് വെച്ചത് എന്ന് അമ്മച്ചി തന്നെ അവരോട് സംസാരിക്കുക എന്നിട്ട് അവരുടെ പ്രശ്നം ജനുവനാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്ന് കരുതുക അല്ലാതെ ഞാൻ പോയി ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി അമ്മച്ചിയെ പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലൂടെ ആരെയെങ്കിലും കണ്ടെത്തിയത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള നിരവധി മാട്രിമോണിയൽ സൈറ്റുകളിൽ പരസ്യം ചെയ്ത് കണ്ടെത്തിയതുകൊണ്ടോ ഒന്നും പരിഹാരമുണ്ടാവുകയില്ല അതുപോലെ ആസ്ട്രോളജി എന്ന് പറയുന്ന അതൊരു ശാസ്ത്രമാണ് അതിൽ സംശയമൊന്നും വേണ്ട മനുഷ്യൻ്റെ ഗ്രഹനില നോക്കിയും പ്രകൃതിയുടെയും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ ഭ്രമണം നോക്കിയും ഒക്കെ നിശ്ചയിക്കുന്ന ഒരു ശാസ്ത്രമാണ് ആ ചിലരൊക്കെ അതിൽ ഭാവിയും പ്രവചിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഈ ജ്യോതിഷികളെ അല്ലെങ്കിൽ ആസ്ട്രോളജർമാരെ വിശ്വസിക്കുകയും അവർ പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടമനുസരിച്ചും നമ്മുടെ നിയമമനുസരിച്ചും അനുസരിച്ചും നമ്മുടെ ചര്യകളനുസരിച്ചുമാണ് നമുക്ക് അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഭാവി പ്രവചിക്കുന്നവരുടെ സഹായം തേടിയതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല ഞാനത് പറയുന്നത് ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു ജ്യോതിഷിയുണ്ട് എൻ്റെ സുഹൃത്താണ് ഹരി ഈ പറയുന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്ന ആളാണ് എന്നാൽ അത്ഭുത മരുന്നുകളും ഭാവിയും ഒന്നും പ്രവചിക്കില്ല കാരണം ഭാവി ആർക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല ദൈവനിശ്ചയമാണ് അമ്മച്ചി എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് മറ്റാർക്കുമല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയി മക്കളുടെ ഭാവി നിശ്ചയിക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഠിത്തമാവും അത്തരം ശ്രമങ്ങൾക്കൊന്നും ദയവായി അമ്മച്ചി കൂട്ടുനിൽക്കരുത് അമ്മച്ചിയുടെ മക്കൾ സന്തോഷമായിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയായിരിക്കാൻ അവരെ സഹായിക്കുക അവിവാഹിതരായി കഴിയുമ്പോഴാണ് അവരുടെ സന്തോഷമെങ്കിൽ അതിനവരെ സഹായിക്കുക ആ വിവാഹമില്ലാത്ത അവസ്ഥയിൽ അവരെ പിന്തുണയ്ക്കുക അതേസമയം അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അതിനെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം നീക്കുക ദയവായി മക്കളെ നമ്മുടെ അച്ഛൻ്റെ അകത്തിട്ട് വാർത്ത് അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിമറിച്ച് അവർക്ക് അവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കുന്നതിനും അമ്മച്ചിയെ ഓർത്തുകൂടി വിലപിക്കുന്നതിനും അവസരം കൊടുക്കരുത് അമ്മച്ചിയുടെ അവസാനത്തെ ചോദ്യം ഇങ്ങനെയാണ് അതുപോലെ വാക്സിൻ എടുത്തവർക്ക് ഹോമിയോ മരുന്ന് കഴിക്കാമോ നല്ലൊരു ഹോമിയോ ഡോക്ടറുടെ ഫോൺ നമ്പർ കൂടി തരാമോ എന്ന് ചോദിക്കുന്നു ഞാൻ ഞാനിതേക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാൻ ആളല്ല പക്ഷേ ഹോമിയോ മരുന്ന് ഒരു പാർശ്വബലം ഉളവാക്കാത്ത സാധനമാണ് മരുന്നാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ളവർക്കും കഴിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹോമിയോ ഡോക്ടർമാർ എനിക്ക് പരിചയമുള്ളവരാരും പറഞ്ഞിട്ടില്ല വാക്സിൻ എടുത്താൽ കഴിക്കരുത് അതുകൊണ്ട് വാക്സിൻ എടുത്താലും കഴിക്കാൻ തടസ്സമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അമ്മച്ചീ വീടിൻ്റെ പരിസരത്ത് ആരോടെങ്കിലും ചോദിക്കുക അടുത്തൊക്കെ ഇഷ്ടംപോലെ ഡോക്ടർമാർ കാണുക ഈ ഹോമിയോ ഡോക്ടർമാർക്കെല്ലാം യോഗ്യത ഉള്ളവരാണ് ഇഷ്ടം പോലെ ആളുകൾ കാണും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറോട് ചോദിക്കുക അവർ പറഞ്ഞു തരും ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം വാക്സിൻ എടുക്കുന്നത് ഹോമിയോ മരുന്ന് കഴിക്കുന്നതിന് ഒരു തടസ്സമല്ല പക്ഷേ ഞാൻ അതേക്കുറിച്ച് ആധികാരികമായി പറയാൻ ആളല്ലാത്തതിനാൽ ക്ഷമിക്കുക